അകാലനര ഒഴിവാക്കാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നൊക്കെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. മരുന്നുകളെ ആശ്രയിക്കാതെ, ഹോസ്പിറ്റലുകളെ ആശ്രയിക്കാതെ നിങ്ങൾക്കും ജീവിക്കണമെന്ന് ആഗ്രഹമില്ലേ? നമസ്കാരം, ഞാൻ ഡോക്ടർ നിമിഷ, ഫ്രം ഡോക്ടർ നിമിഷ ആയുർവേദ ആൻഡ് വെൽനസ്, പാലാരിവട്ടം, പള്ളിപ്പടി. ഇന്ന് വേൾഡ് ആയുർവേദ ഡേ ആണ്. എന്താണ് ആയുർവേദം? ഹിതാഹിതം സുഖം ദുഃഖം ആയുസ്തസ്യ ഹിതാഹിതം മാനം ച തച്ച യക്ത്രോക്തം ആയുർവേദ സ ഉച്യതെ. നമ്മൾ ഹിതമായിരിക്കുന്ന സമയത്തും അഹിതമായിരിക്കുന്ന സമയത്തും, അതുപോലെ നമുക്ക് അസുഖമുള്ള സമയത്തും നമ്മൾ സുഖമായിരിക്കുന്ന സമയത്തും നമുക്ക് കൂടെ നിർത്താൻ പറ്റിയിട്ടുള്ള, നമുക്ക് ഫോളോ ചെയ്ത് പോകാൻ പറ്റിയിട്ടുള്ള ഒരു ചികിത്സാ രീതിയാണ്, അല്ലെങ്കിൽ ഒരു ജീവിതചര്യയാണ് ആയുർവേദം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്താണ് ആയുർവേദത്തിൻ്റെ പ്രാധാന്യം? ഇതൊരു ചികിത്സാ രീതി അല്ലെങ്കിൽ പാരമ്പര്യമായിട്ടുള്ള ഒരു ചികിത്സമെന്റ് എന്നതിലുപരി ഇതൊരു ജീവിതചര്യയാണ്. വളരെ വിശാലമായി കിടക്കുന്ന ഒരു ശാസ്ത്രശാഖയാണിത്. ആയുർവേദ ഗ്രന്ഥങ്ങളിൽ അതിനെക്കുറിച്ച് വളരെ വ്യക്തവും കൃത്യവുമായിട്ട് പ്രതിപാദിച്ചിട്ടുണ്ട്. ആയുർവേദ ഗ്രന്ഥങ്ങളായ അഷ്ടാംഗ സംഗ്രഹ, ചരക സംഹിത, സുശ്രുത സംഹിത തുടങ്ങിയിട്ടുള്ള ഗ്രന്ഥങ്ങളിൽ, ആദ്യ ചാപ്റ്ററുകളിൽ അവർ പ്രതിപാദിച്ചിരിക്കുന്നത് ദിനചര്യയെക്കുറിച്ചും ഋതുചര്യയെക്കുറിച്ചും ജീവിതചര്യകളെക്കുറിച്ചുമാണ്. നമ്മൾ ഒരു ദിവസം രാവിലെ ഏത് സമയത്ത് എഴുന്നേൽക്കണം? ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേൽക്കണം. ബ്രഹ്മമുഹൂർത്തം എന്ന് പറയുന്നത് സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പായിട്ടുള്ള ഒരു ടൈമാണ്. ആ സമയത്ത് എഴുന്നേൽക്കുക. എന്ത് വെച്ചിട്ട് നമ്മൾ ബ്രഷ് ചെയ്യണം, അഞ്ജനം കണ്ണിലെഴുതുക, മൂക്കിൽ മരുന്നൊഴിക്കുന്നതിനെ കുറിച്ച്, എണ്ണ തേച്ചുള്ള കുളിയെക്കുറിച്ച്, ഏത് സമയത്ത് നമ്മൾ ഭക്ഷണം കഴിക്കണം, എങ്ങനെയുള്ള ഭക്ഷണങ്ങൾ നമ്മൾ ഓരോരുത്തരും നമ്മളുടെ ശരീരഘടന അനുസരിച്ച് എങ്ങനെയുള്ള ഭക്ഷണങ്ങൾ നമ്മൾ സെലക്ട് ചെയ്യണം, ഏത് സമയത്ത് നമ്മൾ വെള്ളം കുടിക്കണം, എത്ര അളവ് വെള്ളം കുടിക്കണം, എത്ര അളവ് ഭക്ഷണം കഴിക്കണം, ഏത് സമയം നമ്മൾ പുറത്തിറങ്ങണം, ജോലി ചെയ്യണം എന്നുള്ള കാര്യങ്ങളെല്ലാം വളരെ കൃത്യമായിട്ട് പ്രതിപാദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വ്യായാമം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘടകമാണ്. അതിനെക്കുറിച്ച് വളരെ കാര്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അർദ്ധശക്തിയാ വ്യായാമം, നമ്മളെല്ലാവരും നമ്മളുടെ ഉണ്ടായിട്ടുള്ള എനർജി വെച്ച് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ വ്യായാമം ചെയ്യാൻ പാടില്ല. നമ്മളുടെ ആരോഗ്യത്തിൻ്റെ അല്ലെങ്കിൽ നമ്മളുടെ ഊർജത്തിൻ്റെ പകുതി മാത്രമേ നമ്മൾ വ്യായാമം ചെയ്യാൻ പാടുള്ളൂ എന്നാണ് പ്രതിപാദിച്ചിരിക്കുന്നത്. അത് തന്നെയാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടതും. അതുപോലെ തന്നെ ഋതുചര്യ എന്ന് പറയുന്നൊരു ചാപ്റ്റർ ഉണ്ട്. അതിലും വളരെ കൃത്യമായിട്ട് നമുക്ക് 6 ഋതുക്കളുണ്ട്. ശിശിരം, വർഷം, ഗ്രീഷ്മം, വസന്തം, ശരത്, ഹേമന്തം. ഈ ഋതുക്കളിലെല്ലാം നമ്മൾ സാധാരണ രീതിയിൽ പറയുകയാണെങ്കിൽ മഴക്കാലത്ത് നമ്മൾ ഏത് ഭക്ഷണം കഴിക്കണം, ഏത് സമയത്ത് എഴുന്നേൽക്കണം, എങ്ങനെയാണ് നമ്മളുടെ ആ ദിവസം കഴിഞ്ഞു പോകേണ്ടത്, എന്തൊക്കെ ചിട്ടകളാണ് നമ്മൾ ചെയ്യേണ്ടത്, ഏതൊക്കെ മരുന്നുകൾ നമ്മൾ കഴിക്കണം, ഏതൊക്കെ ലീവ്സ് അല്ലെങ്കിൽ പച്ചക്കറികൾ, വെജിറ്റബിൾസ് നമ്മൾ സെലക്റ്റീവായിട്ട് എടുക്കണം, എങ്ങനെയുള്ള രീതിയിൽ സൂപ്പ് ഉണ്ടാക്കണം, അതെപ്പോൾ കഴിക്കണം, നോൺ വെജിറ്റേറിയൻ ഫുഡ് എങ്ങനെ എടുക്കണം, എല്ലാത്തിനെ കുറിച്ചും, ഏത് ഋതുക്കളിൽ ഏത് ഭക്ഷണക്രമം, ഏത് ജീവിതചര്യ പാലിക്കണം എന്നുള്ളതിനെ കുറിച്ച് വളരെ കൃത്യമായിട്ട് ആചാര്യന്മാർ പ്രതിപാദിച്ചിട്ടുണ്ട്. ഇതെല്ലാം നമ്മൾക്ക് ഒരു അസുഖത്തിനുള്ള ചികിത്സയല്ല, അസുഖം വരാതിരിക്കാൻ വേണ്ടി നമ്മളുടെ ശരീരത്തിനെ മെയിൻറ്റെയിൻ ചെയ്ത് നമ്മളെ ഹെൽത്തി ആക്കി കൊണ്ടുപോവുക എന്നത് മാത്രമാണ് അവർ ഉദ്ദേശിച്ചിരിക്കുന്നത്. അത് നമ്മൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്താൽ പിന്നെ നമുക്ക് അവിടെ ഒരു ഡോക്ടറുടെയോ ഒരു ഹോസ്പിറ്റലിൻ്റെയോ ഒന്നും ആവശ്യമില്ല. നമ്മൾ ഹെൽത്തി ആയിരിക്കും, നമ്മൾ അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോയാൽ മാത്രം മതി. ഇതിന് സപ്പോർട്ടിംഗ് ആയിട്ട് ആയുർവേദത്തിൽ പല രീതിയിലുള്ള പലതരത്തിലുള്ള മരുന്നുകളുണ്ട്. നമ്മളുടെ എനർജി ബൂസ്റ്റപ്പ് ചെയ്യുന്ന മരുന്നുകളുണ്ട്, ഞരമ്പുകൾക്കുള്ള ക്ഷമത കൂട്ടാനുള്ള മരുന്നുകളുണ്ട്, അതുപോലെ തന്നെ മസിൽ പവർ കിട്ടാനുള്ള മരുന്നുകളുണ്ട്, നമുക്ക് ബ്ലഡ് ഉണ്ടാവാനുള്ള മരുന്നുകളുണ്ട്, അതിനുള്ള ഭക്ഷണക്രമങ്ങളുണ്ട്. അതൊക്കെ നമുക്ക് അതുപോലെ തന്നെ ഫോളോ ചെയ്താൽ നമ്മൾ ഓൾവേസ് ഹെൽത്തി ആയിട്ട് തന്നെ ഇരിക്കും. അതായത്, മരുന്നുകളെ ആശ്രയിക്കാതെ, ഹോസ്പിറ്റലുകളെ ആശ്രയിക്കാതെ നിങ്ങൾക്കും ജീവിക്കണമെന്ന് ആഗ്രഹമില്ലേ? നിങ്ങളുടെ ശരീരവും നിങ്ങളുടെ മനസ്സും ആരോഗ്യപൂർണമായി കരുത്തോടുകൂടി വളരെ എനർജറ്റിക് ആയിട്ട് കൊണ്ടുപോകണമെങ്കിൽ നമുക്ക് ആയുർവേദത്തിൽ പ്രതിപാദിക്കുന്ന പോലെ ചിട്ടയായിട്ടുള്ള ജീവിതചര്യ ശീലിക്കുക, ഫോളോ ചെയ്യുക എന്നത് മാത്രമാണ്. അതിലൂടെ നമുക്ക് നമ്മുടെ യൗവനം നിലനിർത്തി വളരെ കരുത്തും ഊർജവുമുള്ള ഒരു ശരീരവും മനസ്സും കൈവരിക്കാൻ സാധിക്കും. അതിൽ നമുക്ക് വളരെ ശക്തിയായിട്ടുള്ള ഒരു എനർജറ്റിക് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി ആയിട്ട് നമുക്ക് നമ്മളെ തന്നെ രൂപപ്പെടുത്തി എടുക്കാൻ പറ്റും.
ആയുർവേദത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത് പോലെ വളരെ ചിട്ടയായി നമ്മൾ ഈ ജീവിതചര്യകൾ പാലിക്കുകയാണെങ്കിൽ നമുക്ക് വളരെ ഹെൽത്തി ആയിട്ടുള്ള മനസ്സും ശരീരവും കൈവരിക്കുവാനും അതുപോലെ തന്നെ നമ്മുടെ യൗവനം നിലനിർത്തി ആരോഗ്യവും സൗന്ദര്യവും വീണ്ടെടുത്ത് നമ്മുടെ ശരീരത്തെ കാത്തുസൂക്ഷിക്കാനും കഴിയും. അതുതന്നെയാണ് ആയുർവേദത്തിൻ്റെ പ്രാധാന്യവും.